സ്റ്റീറോയിഡ് നേസൽ സ്പ്രേ. ഈ സ്റ്റീറോയിഡ് നേസൽ സ്പ്രേ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഈ സ്പ്രേ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് കണ്ടീഷനിൽ യൂസ് ചെയ്യും. സാധാ ഇൻഫെക്ഷൻ, ജലദോഷം വന്നാലും യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് ഇപ്പോഴത്തെ പുതിയ സ്റ്റഡി പറയുന്നത്. അപ്പോൾ സാധാ ജലദോഷം വന്നാൽ യൂസ് ചെയ്യാം, ജലദോഷം രണ്ടാഴ്ച കൂടുതൽ നിൽക്കുന്നു യൂസ് ചെയ്യാം, സൈനസിൻ്റെ പ്രോബ്ലംസ് ഉണ്ട് യൂസ് ചെയ്യാം, സൈനസിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാം, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ദശ വളർന്നിട്ടുണ്ടെങ്കിൽ ആ ദശ തിരിച്ച് വരാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ഏറ്റവും കൂടുതൽ അലർജി പേഷ്യൻസിലാണ് അത് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ വാസമോട്ടോ റൈനൈറ്റിസ് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഈ സ്റ്റീറോയിഡ് നേസൽ സ്പ്രേ യൂസ് ചെയ്യുന്നത്. ഇത് ഏത് വയസ്സിൽ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ 2 വയസ്സിൽ കൂടുതലും ഏജ് ഓൾഡ് ഏജ് ആയാലും കുഴപ്പമില്ല, പക്ഷേ വയസ്സ് 2 വയസ്സ് കൂടുതൽ. പ്രെഗ്നൻറ്റ് ലേഡീസിൽ ആദ്യത്തെ 3 മാസം യൂസ് ചെയ്യാൻ പാടില്ല. 2-ാമത്തെ 3 മാസം യൂസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നല്ലത്. 3-ാമത്തെ മാസം നിർബന്ധമാണെങ്കിൽ മാത്രം യൂസ് ചെയ്യട്ടെന്ന് വെച്ചാൽ ആദ്യ വാക്കിൽ വേണ്ടെന്ന് പറയത്തുള്ളൂ, നിർബന്ധമാണെങ്കിൽ മാത്രം പ്രെഗ്നൻറ്റ് ലേഡീസിൽ, ഗർഭിണികളിൽ. ഇപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റീറോയിഡ് സ്പ്രേ തരും, പല കമ്പനിയുണ്ട്. ആ സ്റ്റീറോയിഡ് സ്പ്രേ യൂസ് ചെയ്യുന്നതിന് മുമ്പേ ഇത് നല്ലപോലെ ഷേക്ക് ചെയ്യാം. ഷേക്ക് ചെയ്തിട്ട് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഇത് നല്ലപോലെ ഷേക്ക് ചെയ്യാം. ഷേക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇടതേ സൈഡ് യൂസ് ചെയ്യണമെങ്കിൽ ഇടതേ സൈഡിൽ ഇങ്ങനെ വെക്കണം. ഇതാണ് നോസിൽ എന്ന് പറയുന്നത്. ഈ നോസിലിൻ്റെ ഇത് നേരെ ഇങ്ങനെ അടിക്കാതെ ഈ ഒരു സൈഡിൽ വേണം അടിക്കാൻ. അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ, ദാ നോസിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കണം. ഈ കണ്ണിൻ്റെ വെളിയിൽ ഇവിടെ ഇങ്ങോട്ട് വരണം. ഈ സൈഡിൽ യൂസ് ചെയ്താൽ ഇതിന് ഔട്ടർ ക്യാൻതസ് എന്ന് പറയും, കണ്ണിൻ്റെ ഇതിൻ്റെ ഔട്ടർ ക്യാൻതസ് ഈ സൈഡിൻ്റെ. അപ്പോൾ ഈ നോസിൽ, ഇതിൻ്റെ നോസിൽ ഈ ഡയറക്ഷനിൽ വേണം, ഈ ഡയറക്ഷനിൽ വേണം ഡയറക്റ്റ് ചെയ്യാൻ. നേരെ നേരെ അല്ല, ഇങ്ങനെ നേരെ അല്ല, ഒരു സൈഡിലോട്ട് വേണം. ഇങ്ങോട്ട് ഈ സൈഡിലാണെങ്കിൽ ഈ സൈഡിലോട്ട് യൂസ് ചെയ്യണം. അങ്ങനെ യൂസ് ചെയ്യേണ്ട ഡയറക്ഷൻ. ഇപ്പോൾ പിള്ളേർക്ക് അമ്മ അല്ലെങ്കിൽ അച്ഛന് യൂസ് ചെയ്യും. ഇപ്പോൾ എനിക്കത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇടതേ സൈഡിൽ യൂസ് ചെയ്യുമ്പോൾ വലതേ കൈ പിടിക്കണം, ഈ ഡയറക്ഷനിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യണം. 1, 2 ഡോക്ടർ പറയും 1 പ്രാവശ്യം പ്രസ് ചെയ്യണോ 2 പ്രാവശ്യം പ്രസ് ചെയ്യണോ. വലതേ സൈഡ് യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വെക്കുക, ഈ വലതേ ഇടതേ കൈ പിടിച്ചിട്ട് വലതേ സൈഡിൽ യൂസ് ചെയ്യുക, ഇങ്ങനെ 1, 2 അങ്ങനെയാണ് പ്രസ് ചെയ്യാം. ഇപ്പോൾ ചെയ്യുന്നതിന് മുമ്പേ കംപ്ലീറ്റ് ആയിട്ട് എക്സ്ഹെയിൽ ചെയ്യണം, അതായത് കാറ്റ് വെളിയിലോട്ട് വേണം. പിന്നെ അകത്തോട്ട് വിടുന്ന മുമ്പേ ഇങ്ങനെ അകത്തോട്ട് വച്ചിട്ട് പ്രസ് ചെയ്തിട്ട് അകത്തോട്ട് വലിക്കണം. ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഡയറക്ഷൻ ഞാൻ പറഞ്ഞു, ഏതൊക്കെ കണ്ടീഷനിൽ യൂസ് ചെയ്യണമെന്നും പറഞ്ഞു. ഇപ്പോൾ ഇത് യൂസ് ചെയ്താൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇത് യൂസ് ചെയ്താൽ, ഇത് യൂസ് ചെയ്യുന്ന തന്നെ അലർജി പേഷ്യൻസിലാണേ, ഇതുകൊണ്ട് തന്നെ അലർജി വരാം. എന്ത്, പെട്ടെന്ന് വീണ്ടും മൂക്ക് ചൊറിച്ചൽ കൂടും, ഒരു വല്ലായ്മ വരും, ഒരുപാട് തുമ്മൽ വരും. അങ്ങനെയാണെങ്കിൽ ഈ പെർട്ടിക്കുലർ പ്രോഡക്റ്റിന് നിങ്ങൾക്ക് അലർജി ഉണ്ട്, യൂസ് ചെയ്യാൻ പറ്റത്തില്ല നടത്തണം. അതൊന്ന്. 2, ഇതിൽ ഒരുപാട് കമ്പനികളുണ്ട്. ചില കമ്പനിയിൽ ചില പ്രോഡക്ട്സിൽ യൂസ് ചെയ്യുമ്പം മൂക്കിൽ നിന്ന് ബ്ലീഡിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ENT ഫാമിലി ENT ഡോക്ടറിനെ കണ്ട് ആ പ്രോഡക്റ്റ് മാറ്റി ബ്ലീഡിങ് വരാത്ത ടൈപ്പുള്ള സ്റ്റീറോയിഡ് നേസൽ സ്പ്രേ യൂസ് ചെയ്യണം. മാത്രമല്ല നിങ്ങൾ ഡയറക്ഷൻ കറക്റ്റും ആയിരിക്കണം. 1, റോങ് ടെക്നിക്ക് യൂസ് ചെയ്താലും ബ്ലീഡിങ് വരും. 2, ആ പ്രോഡക്റ്റ് കൊണ്ട് വരും. അപ്പോൾ പ്രോഡക്റ്റ് മാറ്റണം, ബ്ലീഡിങ് ടെക്നിക്ക് വീണ്ടും ആ ഡോക്ടർ പറഞ്ഞു തരുന്നതായിരിക്കും. ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ യൂസ് ചെയ്യണം. ഇതാണ് യൂസ് ചെയ്യേണ്ട ടെക്നിക്ക്. വേറൊന്ന്, ചില സ്പ്രേ മൂക്കിനെ ഡ്രൈ ആക്കും. അപ്പോൾ ഒരുപാട് ദിവസം, ഒരുപാട് മാസങ്ങളായിട്ട് സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 തുള്ളി ഒലീവ് ഓയിൽ 1 ആഴ്ചയിൽ മൂക്കിൽ 2 സലി ഇടുന്നത് നല്ലതാണ്. അപ്പോൾ എന്ത് പറ്റും, ഒരു ഓയിൽ പോലെ ഒരു ലൂബ്രിക്കേറ്റ് ചെയ്യുക, ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട് ഡ്രൈനെസ് കുറയ്ക്കും. അപ്പം ഈ ബ്ലീഡിങ് വരുന്നതും ഡ്രൈനെസ് വരുന്നതിൻ്റെ കോംപ്ലിക്കേഷൻസൊന്നും കുറയും. 2, അത് കഴിഞ്ഞു. ഇനി എത്ര ദിവസം യൂസ് ചെയ്യാം?
പിള്ളേർക്കാണെങ്കിൽ ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് ഡോക്ടർ നിങ്ങളുടെ ഏത് കാരണമാണോ ആ കാരണം കൊണ്ട് യൂസ് ചെയ്യുന്ന ആ കാരണം എത്ര ദോസം വെച്ചാൽ ഡോക്ടർ പറഞ്ഞുതരും. വലിയവർക്ക് അലർജി കൊണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം യൂസ് ചെയ്തേണ്ടി വരും, ഒരുപാട് മാസങ്ങളായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ആണെങ്കിൽ ആദ്യം രണ്ട് സ്പ്രേ, ഒന്ന് രണ്ട്, സോറി ഈ സൈഡിൽ ഒന്ന് രണ്ട്, ഈ കയ്യിൽ ഒന്ന് രണ്ട്, രാവിലെയും രാത്രിയും അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ തുടർച്ചയായിട്ട് അലർജി തീരുന്ന വരെ, അത് കഴിഞ്ഞ് ഡോസ് കുറച്ചിട്ട് ഒരു പ്രാവശ്യം പ്രസ് ചെയ്യണം, ഇപ്പുറത്ത് ഒരു പ്രാവശ്യം പ്രസ് ചെയ്യണം. പിന്നെ അങ്ങനെ ഒരു മാസം പോട്ടെ, അത് കഴിഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യം പ്രസ് ചെയ്തു, ഒരു പ്രാവശ്യം പ്രസ് ചെയ്തു, അങ്ങനെ രണ്ട് നേരം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാസം കഴിഞ്ഞാൽ ഒരു നേരം യൂസ് ചെയ്യാം. പിന്നെ അടുത്ത ഒരു മാസം കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ ഏറ്റവും കുറഞ്ഞത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യണം. അങ്ങനെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം, കണ്ടിന്യൂസ് യൂസ് യൂസ് ചെയ്യാതെ പതുക്കെ 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 കുറയ്ക്കണം എന്നാണ് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്. പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ അലർജി പെട്ടെന്ന് ഉണ്ടാവും. എന്തായാലും അലർജി നിൽക്കണമെങ്കിൽ മെഡിസിൻ എടുത്താലേ അലർജി കുറയത്തുള്ളൂ, ഇതെടുത്താലേ നിൽക്കത്തുള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്താലും പ്രശ്നമാണ്, അതുകൊണ്ട് കറക്റ്റ് ആ ലെവലിൽ കൊണ്ട് നിർത്തണം. ഇത്രയും ചെയ്ത് എല്ലാ മൂന്ന് ദിവസവും യൂസ് ചെയ്യുമ്പോഴും ഇടയ്ക്കൊന്ന് കൂടും, അപ്പോൾ ആ സമയത്ത് രണ്ടു നേരം യൂസ് ചെയ്യുക, കുറച്ച് ദിവസത്തേക്ക് യൂസ് ചെയ്യുക, പിന്നെ വീണ്ടും പഴയ ഡോസിൽ കൊണ്ടുവരണം. ഇങ്ങനെയാണ് സ്റ്റീറോയിഡ് നേസൽ സ്പ്രേ യൂസ് ചെയ്യേണ്ടത്. നമസ്കാരം.